വടവാതൂർ ഡംപിംഗ് യാർഡിനു സമീപം താമസിക്കുന്ന 11 കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ വടവാതൂർ പഞ്ചായത്ത് 16ാം വാർഡിൽപ്പെട്ടതാണ് ഇവിടെ 12 വർഷമായി പട്ടയത്തിനായി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വടവാതൂർ ഡംപിംഗ് യാർഡിനു സമീപം താമസിക്കുന്ന 11 കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ കാർമൽ വില്ലകൾ എന്നറിയപ്പെടുന്ന വീടുകളിലെ താമസക്കാർക്കാണ് നഗരസഭയുടെ നോട്ടീസ് കിട്ടിയത് മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതിന് സ്ഥലം ആവശ്യമാണെന്നും ഇവിടെ നിന്നും മാറ്റുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു എന്നാൽ 1983 മുതൽ ഇവിടെ തങ്ങൾ താമസിച്ച് വരികയാണെന്നും ഇവിടെ നിന്നും മാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ 12 വർഷമായി തങ്ങൾ പട്ടയത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണെന്ന് പ്രദേശവാസിയായ സോണിയ പറഞ്ഞു ചോർന്നൊലിക്കുന്ന വീടുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് നോട്ടീസ് വന്നു നോട്ടീസിന്റെ വിഷയം ഇതാണ് അവർക്ക് ഈ സ്ഥലവും കൂടി എടുത്ത് ഡംപിംഗ് യാർഡ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് നോട്ടീസ് വന്നത് അതിന്റെ ബദലായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അവർക്ക് ലെറ്റർ കൊടുക്കുകയും അതിന് ഇതുവരെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല അതിനുശേഷം ഞങ്ങൾ എം പിയെ പോയി കണ്ടു എം പിയുടെ ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തു പിന്നെ അതിന് ശേഷം തിരുവനന്തപുരത്തിന് പോയി മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു റവന്യൂ മിനിസ്റ്ററിന് കൊടുത്തു ഇതുവരെയായിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല കോട്ടയം നഗരത്തിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യം തള്ളുന്നതിനായാണ് പാവപ്പെട്ട കുടുംബങ്ങളെ ഇവിടെ നിന്നും ഒഴിപ്പിക്കാൻ നഗരസഭ ശ്രമിക്കുന്നതെന്നും ഇനിയൊരു ഡംപിംഗ് യാർഡ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും വടവാതൂർ ആക്ഷൻ കൗൺസിൽ കൺവീനർ പോൾസൺ പീറ്റർ പറഞ്ഞു കോട്ടയം നഗരത്തിൽ ഈ മാലിന്യക്ഷേപം മാലിന്യ നീക്കം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നാളെ വരെ പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആ നഗരസഭ വീണ്ടും വടവാതൂർ മാലിന്യക്ഷേപം നടത്തുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് എന്തു വന്നാലും വടവാതൂരിലേക്ക് മാലിന്യം കൊണ്ടുവരുന്നതിന് അനുവദിക്കുന്നതിൽ ഈ 11 വീട്ടുകാരെ ഇവിടുന്ന് ഒഴിപ്പിക്കുന്നതിനും വടവാതൂർ ആക്ഷൻ കൗൺസിൽ സമ്മതിക്കില്ല ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ സമരത്തിനിറങ്ങുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം